हाय फ्रेंड्स एल्लार्क्कुम पुतियोरु वीडियोयिलेक्क् स्वागतम इन्न ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന പാവൽ കൃഷിയെക്കുറിച്ചാണ് ഇപ്പോ നിങ്ങൾ കാണാൻ പോണത് ജലീൽ കാക്കുവിന്റെ നാട്ടികിലെ തോട്ടമാണ് കൂടുതൽ വിവരങ്ങൾ ആളോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എൻ്റെ മറ്റൊരു കൃഷിയാണ് പാവൽ ഞാൻ പാവൽ ചെയ്യുന്നത് ഒന്ന് പ്രീതിയും ഒന്ന് മായയും ഒന്ന് പ്രിയങ്കയാണ് ഈ മൂന്ന് കൃഷിയും ഒരേ പന്തലിൽ തന്നെ കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ സ്വീകരിച്ചു വരുന്നത് ഇതിനും മടിവളം ചാണകപ്പൊടി കോഴിവളം തന്നെയാണ് ഇവിടെ ഒരു തടത്തിൽ നാല് തൈകളാണ് വെച്ചിരിക്കുന്നത് നാല് മൂന്ന് തൈകൾ വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളം ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ പാവക്കനെ ആക്രമിക്കുന്നത് ഏറ്റവും ഇതാണ് കായ്ച്ച കായ്ച്ചക്കാൾ എന്താ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം പിന്നെ ഇതിന്റെ കായ്ച്ചയുടെ ശല്യം കുറക്കാനായിട്ട് നമ്മൾ ഹെർമംഗണി വെക്കാറുണ്ട് പിന്നെ പെണ്ണീച്ചനെ പിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർഗം 10 ലിറ്റർ വെള്ളത്തിൽ 250 ഗ്രാം പഞ്ചസാര കലക്കിയിട്ട് അതിൽ ഏതെങ്കിലും ഒരു പോയിസൺ ഗ്രീൻ ലേബൽ ലെവലിലുള്ള അല്ലെങ്കിൽ ബ്ലൂ ലേബൽ ഏതെങ്കിലും ഒരു പോയിസൺ ഒന്നിനും പറ്റിയില്ലെന്നെങ്കിൽ നിങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു 10 അനാസിം വാങ്ങിക്കൊണ്ടെന്ന് പൊടിച്ചിട്ടാൽ അതും പോയിസണായി അതിട്ടിട്ട് ചെടിയിൽ അടിച്ചു കൊടുത്താൽ ആ പഞ്ചസാര വെള്ളം കുടിക്കാൻ വരുന്ന കായ്ച്ച അത് പഞ്ചസാര വെള്ളം മുണങ്ങിയാലും അതിൻ്റെ ആ പഞ്ചസാരയുടെ സ്മെല്ല് വന്ന് നിൽക്കുന്ന ആ കായ്ച്ച അതോടുകൂടി പണിതരും അത് അവിടെ അങ്ങനെയാണ് കായ്ച്ചനെ നിയന്ത്രിക്കുന്ന ഒരു രീതി ഈ ഒരു പന്തൽ തന്നെയാണ് ഈ മൂന്ന് പടർത്തിയിട്ടുള്ളത് മായ പ്രിയങ്കൻ പ്രീതിയും ഇപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മായയാണ് ഇപ്പം ഞാനീ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇപ്പം ഏകദേശം ഒരു വിളവ് അവസാനിച്ചിരിക്കുന്നത് കാരണം വെച്ചാൽ ലാസ്റ്റാണ് ഞാനീ വീഡിയോ എടുക്കുന്നത് അതിൻ്റെ മുന്നേ തന്നെ ഇത് ആറാമത്തെ എട്ടാമത്തെ ഉണ്ട് വിളവായി എന്നാണ് ആൾ പറയണത് ഇപ്പം പന്തലിലെ കായ കുറവാണ് 2 ഏക്കറിലാണ് ആളുടെ കൃഷി നാട്ടിക സ്ഥലത്താണ് ആൾ കൃഷി ചെയ്യണത് ഒട്ടുമിക്ക കൃഷികളും ഇവിടെ ഉണ്ട് അല്ല ഏറ്റവും കൂടുതലുള്ളത് പയറ് പടവലം കുക്കമ്പർ വെള്ളരി പിന്നെ ഈ കായ്ച്ചനെ പഞ്ചസാര കണി വെച്ചിട്ട് ഈ കലക്കി പിടിക്കുന്ന എൻ്റെ ഏറ്റവും വലിയ ഉസ്താദ് നമ്മളെ പ്രേമാനന്ദ് താരാട്ടാണ് പ്രേമാനന്ദ് താരാട്ടിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു ഏറ്റവും വലിയ അറിവും പിന്നെ കൃഷിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കി തന്ന ഒരു വിളയായ സുനാമി കുമ്പളവും എനിക്ക് പ്രേമാനന്ദ് താരാട്ടിൽ നിന്ന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ